ദീർഘകാലം എറണാകുളത്തിന്റെ എം പിയും എറണാകുളം എം എൽ എയും സംസ്ഥാന സർക്കാരിൽ മന്ത്രിയും ഒപ്പം കഴിഞ്ഞ കുറേ നാളുകൾ കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന ബഹുമാന്യനായ പ്രൊഫസർ കെ വി തോമസ് ഇന്ന് ലൈഫ് കൊച്ചിയോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഇന്ന് കേരള സർക്കാരിൻ്റെ ക്യാബിനറ്റ് റാങ്കോടെയുള്ള പ്രതിനിധിയായി ഡൽഹിയിലേക്ക് കടന്നുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ലൈഫ് കൊച്ചിയോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സന്തോഷ നിമിഷം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അച്ഛൻ നമസ്കാരം. ഇത്തരത്തിലൊരു പദവിയിലേക്ക് അങ്ങ് വരുമ്പോൾ അങ്ങയുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണ്? നമുക്ക് ധാരാളം ഉത്തരവാദിത്വങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഞാൻ കുമ്പളങ്ങി 7ാം വാർഡ് പ്രസിഡൻ്റായിട്ട് വന്നതാണ്. അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായി, INDUC കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറിയായി, INDUC ഓർഗനൈസിംഗ് സെക്രട്ടറിയായി, DCC പ്രസിഡൻ്റായി, അങ്ങനെ ധാരാളം ഉത്തരവാദിത്തങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ഉത്തരവാദിത്വങ്ങളോടും ഞാൻ ഒരേ നീതിയാണ് കാണിക്കുന്നത്. ആ തന്ന ഉത്തരവാദിത്വം വിജയപ്രദമായി പൂർത്തീകരിക്കുക, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ഥാനത്തേക്ക് അങ്ങ് വരുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾ നമ്മളുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അങ്ങ് അതിൽ നിന്നുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ മേഖലകളിലും കോൺഗ്രസ് പ്രസ്ഥാനം അങ്ങേക്ക് എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട്. MLA ആകുവാനും MP ആകുവാനും അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രി കേന്ദ്രമന്ത്രി വരെയൊക്കെ ആകുവാനായിട്ട് അതിനെല്ലാം സാഹചര്യം ഒരുക്കി തന്നിട്ട് ഇന്ന് പലരും പറയുന്നത് അങ്ങ് കോൺഗ്രസ്സിനെ ചതിച്ചുകൊണ്ടാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിന് എത്രത്തോളം അതിൽ വാസ്തവം? ഇപ്പോൾ അതിനൊരു മറുപടി പറയേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒത്തിരി മറുപടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, ഇത് പരസ്പരമാണ്. ഞാനിവിടെ DCC പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ 84 അവസാനം, അന്ന് UDFന് 14-3 സീറ്റേ ഉള്ളൂ. 2001 ഞാൻ സ്ഥാനം മാറി BJP കൊടുക്കുമ്പോൾ, പവലോസിന് കൊടുക്കുമ്പോൾ അത് 14-13. ഈ കോൺഗ്രസിൻ്റെ എല്ലാ ഘട്ടത്തിലുമുള്ള വളർച്ചയിൽ സംഭാവന ചെയ്തിട്ടുള്ള ഞാൻ ഏത് സാഹചര്യത്തിലാണ് മാറേണ്ടി വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നും കോൺഗ്രസ് നേതൃത്വമായിട്ടൊക്കെ ദേശീയ നേതൃത്വമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നതാണ്. പ്രശ്നമുണ്ടായത് മുഴുവൻ എറണാകുളത്തും കൊച്ചിയിലുമാണ്. എനിക്ക് തുടർച്ചയായ MP ആയിരുന്ന ഒരാൾ ഞാൻ. എന്നെപ്പോലുള്ളവർക്ക് സീറ്റ് കൊടുത്തപ്പോഴും എന്നോട് പറയാതെ, എന്നൊന്ന് അറിയിക്കണമല്ലോ, പറയണമെന്നില്ല, അറിയിക്കാതെ ആണ് എന്നെ ഒഴിവാക്കിയത്. അത് എൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായി, അതും എന്നെ ഒഴിവാക്കി ഞാനറിയുന്ന പത്രങ്ങളിലൂടെ. അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ പിന്നെ കണ്ണൂർ ഞാൻ CPM അഖിലേന്ത്യാ സെമിനാറിൽ പോയി. ഞാനല്ല ആദ്യമായിട്ട് പോകുന്നു, അന്മ പോയിട്ടുണ്ട്, നേതാക്കന്മാർ അതിന് ശേഷവും പോയിട്ടുണ്ട്. പക്ഷേ എന്നോട് മാത്രം ഒരു പ്രത്യേക സമീപനമാണ് നേതൃത്വം എടുത്തത്. പത്രങ്ങളിൽ പല കാരണങ്ങൾ, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ ഈ സംഭവത്തിൽ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നും എന്താ ഗാന്ധി കുടുംബവുമായിട്ട് ഇന്നും അങ്ങ് ആ ബന്ധം? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതിന് എന്താ ഇപ്പോൾ അതിന് ഒരിക്കലും തടസ്സം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതൃത്വമായിട്ടൊക്കെ ഞാൻ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഈ ശരിക്കും ഇപ്പോൾ എന്താ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് രാഹുൽ ഗാന്ധി ഒരു പുതിയൊരു തിരിച്ചു വരവിനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങ് CPM ഒരു പ്രതിനിധിയായിട്ട് ഡൽഹിയിലേക്ക് പോകുന്നതിൽ അത് എത്രത്തോളം? കേരള ഗവൺമെൻറ് പ്രതിനിധിയായിട്ടല്ലേ ഞാൻ പോകുന്നത്. കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയെടുക്കുന്ന നടപടികൾക്ക് ഒരു പിന്തുണ കൊടുക്കാൻ, അതിനൊരു ആക്കം കൂട്ടാൻ, അതിനാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇപ്പോൾ അങ്ങയെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള BJP സർക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ വളരെയധികം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്, അത് അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു കേരളത്തിലൊരു പ്രതിനിധിയാണ് അങ്ങ്. അപ്പോൾ ആ ഒരു ബന്ധം ഇന്ന് കേരളത്തിലെ സർക്കാരിന് ഗുണകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെയാണോ അവർ ഇത്തരത്തിലായിരിക്കണമല്ലോ? അവരവരുടേതായ കാഴ്ചപ്പാടിലാണല്ലോ എന്നെ നിയമിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനോട് അതിന് നീതി പുലർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ഗുലാം നബി ആസാദിനെ പോലെയുള്ളവർ ഇന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു നല്ല കാര്യമാണ്, നല്ല കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രമം അവർ നടത്തുമ്പോൾ അങ്ങിൽ നിന്നും കോൺഗ്രസിലുള്ള പല ആളുകളും കോൺഗ്രസിന് ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെയൊക്കെ. അതൊന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് എനിക്ക് കിട്ടിയൊരു പുതിയ പോസ്റ്റാണ്. അതെങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ. അപ്പുറത്തേക്ക് ഞാൻ ആലോചിക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതിയൊക്കെ, അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുവാനായിട്ട് കേരള സർക്കാർ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു
സാഹചര്യത്തിൽ ഇന്ന് കത്തോലിക്ക സഭ ഒക്കെ ഇതിനെതിരായിട്ടുള്ള അവരുടെ ഫിഷർമാൻമാരുടെ അതായത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ എല്ലാവരെയും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് താങ്കൾക്ക് സാധിക്കും? പിഴിഞ്ഞം പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്ത ഉമ്മൻചാണ്ടിയാണ്. അത് കൊണ്ടുവരുന്നതിന് സഹായം എടുത്തത് ഞാൻ PSC ചെയർമാനാണ്. പിന്നീട് പിണറായി ഗവൺമെൻറ് വന്നു, അവരും പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുക. സ്വാഭാവികമായിട്ട് ഏത് പദ്ധതി വന്നാലും പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ പ്രശ്നം ഉണ്ടായില്ലേ, നമ്മുടെ മെട്രോയ്ക്ക് പ്രശ്നങ്ങളുണ്ടായില്ലേ, വൈപ്പിൻ എറണാകുളം പാലങ്ങൾക്ക് പ്രശ്നമുണ്ടായില്ലേ, ഗെയിൽ പ്രോജക്റ്റ് വന്ന പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജെനുവിനായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാനാണ് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിഴിഞ്ഞ സമരം നടന്നപ്പോഴൊക്കെ ഞാൻ ബിഹൈൻഡ് ദി സീനിൽ അത് പരിഹരിക്കാൻ ശ്രമിച്ച ഒരാളാണ്. ക്രിമിസ്ത്രി മേനിയാണ് അവസാനം അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് മുമ്പിൽ വന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഏത് പ്രശ്നമുണ്ടായാലും അത് പരിഹരിക്കപ്പെടണം, കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കേരളയിൽ വന്നു, കേരളയിൽ വന്നപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്ത ആളാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൽ സ്പീഡ് റെയിൽവേ വേണം. അതെങ്ങനെ ഏത് വിധത്തിൽ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കപ്പെടണമെന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും അത്തരമുള്ള ഒരുവിധ ഉന്നത വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസത്തിൽ നാം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുട്ടികൾ പുറത്തേക്ക് പോവുക, അത് അവരിവിടെ നിർത്താൻ കഴിയണം. ആ രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തണം. അപ്പം അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എൻ്റെ ശ്രദ്ധ അതിലായിരിക്കും. ഇപ്പോൾ എന്താ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താ ഈ വിഴിഞ്ഞം പദ്ധതി പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം കേരള സർക്കാരിന് കൃത്യമായിട്ട് കിട്ടേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു മൂന്ന് വശങ്ങൾ, കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സഭയെയും ഇവരെ മൂന്ന് പേരെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ലത്തീൻ കത്തോലിക്ക പ്രതിനിധി എന്നുള്ള രീതിയിൽ കൂടെ അതൊക്കെ പല പ്രശ്നങ്ങളിലൊന്നാണല്ലോ വിഴിഞ്ഞമുള്ളത്. വിഴിഞ്ഞം പരിഹരിക്കപ്പെടും, സംശയമില്ലാത്ത കാരണങ്ങളാണ്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വളരെ ജെനുവിനായിട്ട് സെറ്റിൽ ചെയ്യേണ്ട കാര്യം, സെറ്റിൽ ചെയ്യാവുന്നൊരു താല്പര്യം മുഖ്യമന്ത്രിക്കുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏത് പ്രശ്നവും ഏത് വികസനത്തിനും പിടിക്കിടാമെന്നപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടില്ലേ, എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മയതാണ്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം, അതാണല്ലോ നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തം. അതിൽ എനിക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യും. ഇപ്പോൾ എന്താ പല ഭാഗത്തു നിന്നും അങ്ങയുടെ ആ ഒരു ജീവിതത്തിൽ ഇന്നുവരെ നേരിടാത്ത വളരെയധികം കളിയാക്കലുകളും അതുപോലെ തന്നെ എന്താ അവഗണനകളും ഒക്കെ ഉണ്ടായ ഒരു സമയത്തും വളരെ കരുത്തോടുകൂടെ പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ആ ഒരു മനോധൈര്യം അത് എങ്ങനെയാണ് നേടിയെടുത്തത്? അത് ജീവിതമല്ലേ. ഇപ്പം എനിക്ക് മാത്രമല്ല ഈ പരിഹാസമുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 കിലോ അവകാശം ഈ സോഷ്യൽ മീഡിയയിലെ കളിയാക്കലുണ്ടാണ് ഞാൻ കണ്ണുറക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാത്രമല്ല, പൊതുജീവിതത്തിലും മറ്റു മേഖലകളിലൊക്കെ നമ്മുടെ ഇന്നത്തെ മാറിയ സാഹചര്യം, നമ്മുടെ മീഡിയയൊക്കെ വല്ലാതെ മാറി സോഷ്യൽ മീഡിയ കടന്നു വരികയൊക്കെ ചെയ്യുമ്പോൾ ഒരു പുതിയ സമീപനം ഉണ്ടായിരിക്കുന്നത് ഗുണവും ദോഷമെന്ന കാലമാണ് തെളിയിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ആത്മാർത്ഥമായി അതോടൊപ്പം നിൽക്കുക, അതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ എന്താ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എത്രത്തോളം അകറ്റാനായിട്ട് പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റാനായിട്ട് മാഷിനെ ശ്രമിച്ചപ്പോഴുമൊക്കെ മാഷിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രവർത്തന മേഖല, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും ആ ഒരു വിദ്യാധന ട്രസ്റ്റും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ കൂടുതൽ ശക്തിയോടുകൂടെ മുന്നോട്ട് പോകുവാനാണ് മാഷ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എൻ്റെ ജീവിതം അതല്ലേ. ഞാനിപ്പോൾ 84 MP ആവുന്നു, അത് വലിയ അനുഗ്രഹമാണ്. ഞാൻ 38 വയസ്സിലാകുന്നതാണ്. ഞാനാണ് ആദ്യമായി ഇന്ത്യയിലെ ജനപ്രതിനിധികളിൽ ഒരു ജനങ്ങൾക്ക് വികസന കാര്യങ്ങൾ സംവിധാനം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ് വരുന്നത്. ട്രസ്റ്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് 18 വർഷമായിട്ട്, പ്രവർത്തിക്കാതെ വന്നിട്ട് 21 വർഷമായി. ഞങ്ങളതിൽ ആദ്യം ശ്രമിച്ചത് കുട്ടികൾക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുക, പോഷകാഹാര സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക. അത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഭക്ഷണം ജന്മാവകാശമാണെന്ന് പറയുന്ന ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ദൈവനിശ്ചയം കൂടിയാണ്. അപ്പോൾ എൻ്റെ കഴിവും കരുത്തൊന്നുമല്ല, ദൈവനിശ്ചയം ഞാൻ ഈ റൂട്ടിൽ കൂടി ഈ വഴിയിൽ കൂടി പോകണം എന്നുള്ളതായിരുന്നു. നിലവിൽ പല MP മാരും ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് മാറിയിട്ട് അവർ പലരും കേരളത്തിലേക്ക് ചേക്കേറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അടുത്ത ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ മാഷിനെ ഇവിടെ ഈ എറണാകുളം പാർലമെൻറ്റിൽ മത്സരിക്കാനായിട്ടുള്ളൊരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ LDF ഒരു നീക്കം നടത്തിയിരിക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ ആ കാലഘട്ടത്തിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ തുടർന്ന് എത്തരത്തിലാണ് മാഷിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ആ ഒരു നീക്കമൊക്കെ എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പിണറായി ഗവൺമെൻറ്റിൻ്റെ നയമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്.
അതെങ്ങനെ ഫലപ്രദമായി നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നടപ്പിലാക്കാൻ കഴിയും, അതിൻ്റെ ഒരു പങ്കാളിയായിട്ടായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നത്. ഏതായിരുന്നാലും ലൈഫ് കൊച്ചിയുടെ ഒപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. തൻ്റെ ജീവിതത്തിൽ നേരിട്ട എല്ലാ അവഗണനകളും കളിയാക്കലുകളും ഇതൊക്കെയൊന്നും തൻ്റെ ജീവിത സാഹചര്യത്തിൽ തന്നെ അലട്ടിയിട്ടില്ല, അതെല്ലാം ഒരു പുതിയൊരു തലമുറയുടെ ആ ഒരു മാറ്റമായി മാത്രം കണ്ടുകൊണ്ട് ഇന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു പദവിയോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് തൻ്റെ മുഴുവൻ സമയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് മാഷ് ഇനി ശ്രമിക്കുന്നതെന്ന് പറയുന്നു. അത്തരത്തിലുള്ള ആ ഒരു നീക്കത്തിന് പ്രവർത്തനങ്ങൾക്ക് മാഷിനെ കരുത്തായിട്ട് എന്നും മാഷിൻ്റെ കുടുംബവും ഒപ്പം ഈ സമൂഹവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രതീക്ഷകൾ ഫലമണിയട്ടെ. ഇനിയും നാടിന് നന്മയായിട്ട് തോമസ് മാഷ് എന്ന ആ വലിയൊരു വടവൃക്ഷം വളർന്ന് ഇനിയും തണലായി തീരട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ്ജൻ്റെ കൊല്ലം. We'll be right back.